അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്തൊക്കെ എനിക്ക് ചൊല്ലിയിട്ട് അനുഭവം ഉണ്ടായ, എനിക്ക് ചൊല്ലിയിട്ട് ഉപകാരപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. ലോക്ക്ഡൌൺ സമയത്തൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും, പക്ഷേ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭയങ്കര മടിയായിരിക്കും. ഇനി എങ്ങനെയെങ്കിലും ആ കാര്യം ചെയ്യാന്ന് വെച്ചാലോ? അത് ചെയ്യുമ്പോൾ ഒരു ഉഷാറും എനർജിയൊന്നും ഇല്ലാത്ത പോലെ തോന്നും. ഇഷ്ടമില്ലാതെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് നീങ്ങാത്ത പോലെ തോന്നും, പ്രത്യേകിച്ച് ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ. അപ്പൊ നമ്മൾ ആ കാര്യം നാളത്തേക്ക് മാറ്റിവെക്കും. പിറ്റേ ദിവസം ഇതുപോലെ മടിയാണെങ്കിൽ ആ കാര്യം നീണ്ടു നീണ്ടു പോകും. സ്റ്റുഡൻസിനാണെങ്കിൽ ഒരുപാട് നോട്ട്സ് എഴുതാനും ഒരുപാട് പഠിക്കാനുള്ള ദിവസം, അല്ലെങ്കിൽ എക്സാമിൻ്റെ ദിവസം. ഉമ്മമാർക്കാണെങ്കിൽ ഒരുപാട് വീട്ടുജോലികൾ കൊന്നുകൂടി കിടക്കുന്ന ദിവസം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനുള്ള ദിവസം. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒരുപാട് ജോലി ചെയ്തു തീർക്കാനുള്ള ദിവസം. അങ്ങനെ എല്ലാവർക്കും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടി രാവിലെ തന്നെ നല്ല ഉഷാറോടുകൂടി തുടങ്ങാൻ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല ഇഷ്ടത്തോടെ ചെയ്യാൻ, നല്ല വേഗത്തിൽ എളുപ്പത്തിൽ ചെയ്യാൻ. യാ ഖാദിറു യാ അല്ലാ, യാ മുഖതദിറു യാ അല്ലാ എന്ന് ചൊല്ലുക. ഒന്നുകിൽ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഇത് ചൊല്ലി തുടങ്ങാം. ഇനി സുബിയ്ക്ക് എണീക്കുമ്പോൾ തന്നെ ചൊല്ലാൻ മറക്കുകയാണെങ്കിൽ നമുക്ക് ഓർമ്മ വരുന്ന സമയത്തും ചൊല്ലാം. യാ മുഖതദിറു യാ അല്ലാ എന്ന് 120 വട്ടം ചൊല്ലി തുടങ്ങിയാലും നമുക്ക് ഇതേ ഗുണം കിട്ടും. പക്ഷേ യാ ഖാദിറു യാ അല്ലാ എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്. യാ ഖാദിറു യാ അല്ലാ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കഴിവുള്ളവൻ എന്നാണ് അർത്ഥം. യാ മുഖതദിറു യാ അല്ലാ എന്ന് പറഞ്ഞാൽ അതിശക്തമായവൻ എന്നാണ് അർത്ഥം. നമുക്ക് എല്ലാവർക്കും എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് ഒരു കഴിവും ശക്തിയും വേണം. ഈ ഇസ്മ ചൊല്ലുന്നതിലൂടെ നമുക്ക് ഇത് രണ്ടും ലഭിക്കും. അതുപോലെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോഴും ഈ ഇസ്മ ചൊല്ലും കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല എനർജി ആയിരിക്കും, ആ ജോലി വേഗത്തിൽ തീർന്നു കിട്ടും ചെയ്യും. യാ ഖാദിറു യാ അല്ലാ, യാ മുഖതദിറു യാ അല്ലാ എന്ന് ഇസ്മ ചൊല്ലി തുടങ്ങിയ ദിവസം ശരിക്കും നമ്മളെ അതിശയിപ്പിക്കും. നമുക്ക് എങ്ങനെയാണ് ഇത്രയും ഉഷാറ് വന്നതെന്ന് ആലോചിച്ചു പോകും. എത്ര പെട്ടെന്നാണ് നമ്മുടെ ജോലിയൊക്കെ തീർന്നത് എന്നും ആലോചിക്കും. നമ്മൾ ചെയ്യേണ്ട ജോലികൾ നമ്മൾ തന്നെ ചെയ്ത് തീർത്തേ പറ്റൂ. അതിന് അള്ളാഹു അല്ലാതെ മറ്റാരും നമ്മളെ സഹായിക്കാൻ വരില്ല. എല്ലാവരും ഈ ഇസ്മ നമുക്ക് കഴിയുന്നൊരു എണ്ണം വെച്ച് ദിവസം ഓതുന്നത് നല്ലതായിരിക്കും. ഇൻഷാ അള്ളാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ. അസ്സലാമു അലൈക്കും.